ശ്രീലങ്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വീണ്ടും അഭയാർത്ഥി പ്രവാഹം. നാലംഗ കുടുംബമാണ് ഏറ്റവും ഒടുവിലായി ശ്രീലങ്കയിൽ നിന്നും രാമേശ്വരത്തെത്തിയത്. രാമേശ്വരം ധനുഷ്കോടിയിലാണ് നാലംഗ കുടുംബം എത്തിയത്. ആന്റണി, ഭാര്യ രഞ്ജിത, മക്കളായ ജെൻസിക, ആകാശ് എന്നിവരാണ് രാമേശ്വരത്തെത്തിയത്. ഇവരെ രാമേശ്വരം മണ്ഡപം ക്യാമ്പിലെത്തിച്ചു. ശ്രീലങ്കയിൽ നിന്നും നേരത്തെ 16 പേർ രാമേശ്വരത്തെത്തിയിരുന്നു. ശ്രീലങ്കയിലെ തലൈ മാന്നാറിൽ നിന്ന് സ്പീഡ് ബോട്ടിലാണ് നാലംഗ കുടുംബം ധനുഷ്കോടിയിലെത്തിയത്. പട്ടിണി കിടന്ന് മരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ലങ്ക വിട്ടതെന്നാണ് നാലംഗ കുടുംബം പറയുന്നത്. മണ്ണെണ്ണ ക്ഷാമം കാരണം കടലിൽ പോയിട്ട് 1.5 മാസമായി. അരിക്കും മറ്റാവശ്യ സാധനങ്ങൾക്കും വലിയ വിലയാണ്. ഇനിയും ധാരാളം പേർ ലങ്ക വിട്ടുവരാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നും ആന്റണി പറയുന്നു. അതേസമയം ശ്രീലങ്കയ്ക്ക് സഹായവുമായി ഇന്ത്യ രംഗത്തെത്തി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ശ്രീലങ്കയിലേക്ക് ഇന്ത്യ 74,000 ടൺ ഇന്ധനം എത്തിച്ചു. ഇതുകൂടാതെ ഇന്ത്യയുടെ സഹായത്തോടെ ശ്രീലങ്കയിലേക്ക് 270,000 ടണ്ണിൽ കൂടുതൽ ഇന്ധനം വിതരണം ചെയ്തു. റെക്കോർഡ് പണപ്പെരുപ്പവും പവർ കട്ടുകളും സഹിതം ഭക്ഷ്യ, ഇന്ധന, മറ്റവശ്യ സാധനങ്ങൾ എന്നിവയുടെ രൂക്ഷമായ ക്ഷാമമാണ് രാജ്യം അനുഭവിക്കുന്നത്. 2009 ആഭ്യന്തര യുദ്ധത്തിൽ നിന്ന് കരകയറിയ രാജ്യം 2019 ഇസ്ലാമിക ബോംബാക്രമണത്താൽ ആടിയൊലിഞ്ഞു. കോവിഡ് 19 വ്യാപനം സുപ്രധാന ടൂറിസം മേഖലയെയും തകർത്തു. അതേസമയം സമുദ്രാതിർത്തി ലംഘിച്ചതിന് തടവിലുള്ള 12 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ മുന്നിൽ നിർത്തി വിലപേശുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ശ്രീലങ്ക. ജാമ്യം അനുവദിക്കണമെങ്കിൽ ഓരോരുത്തരും 1 കോടി ഇന്ത്യൻ രൂപ വീതം കെട്ടിവയ്ക്കണമെന്ന് കിളിനൊച്ചി കോടതി ഉത്തരവിട്ടു. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.